സിംബാബ്വെക്കെതിരെയുള്ള മൂന്ന് ഏകദിന മത്സരങ്ങൾക്കുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ ശിഖർ ധവാനെയായിരുന്നു ആദ്യം ക്യാപ്റ്റനാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ കെ എൽ രാഹുൽ തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ബി സി സി ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഈ മൂന്ന് ഏകദിന മത്സരങ്ങളിലും ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നത് കെ എൽ രാഹുലായിരിക്കും. ഇത് ബി സി സി ഒഫീഷ്യലായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. സോ നമുക്കറിയാം താരം ഒരു പരിക്കിൻ്റെ പിടിയിലായിരുന്നു. അതിനുശേഷം താരത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു. പിന്നീട് താരം ഫിറ്റ്നസ് പാസ്സായി. ഇപ്പോൾ ഇതാ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ എടുക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ താരത്തിനെ ഒന്ന് കളിപ്പിച്ച് സെറ്റാക്കാനുള്ള ഒരു തീരുമാനമാണ്. കാരണം കുറേ ആയിട്ട് താരം ബ്രേക്ക് എടുത്ത് കളിക്കുന്നില്ല, കളിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ താരത്തെ ഒന്ന് കളിപ്പിച്ച് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് സിംബാബ്വെക്കുള്ള ഈ ഒരു ടൂറിൽ താരത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഒരു നല്ല തീരുമാനം തന്നെ പറയാം. കാരണം ഏഷ്യ കപ്പിൽ താരത്തിൻ്റെ പ്രകടനം നിർണായകമാണ്. ഏതായാലും ഇന്ത്യൻ ടീം ഇന്ത്യ ബി സി സി എടുത്തിട്ടുള്ള ഒരു തീരുമാനം നല്ലൊരു തീരുമാനം തന്നെയാണ്. ഏതായാലും കെ എൽ രാഹുൽ ആയിരിക്കും ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. സിംബാബ്വെക്കെതിരെയുള്ള മൂന്ന് ഏകദിന മത്സരങ്ങൾക്കുള്ള ടീമിൽ ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് കെ എൽ രാഹുലായിരിക്കും, ധവാനല്ല. സോ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.